Welcome to the Sunny's Kitchen. Hi everyone, welcome back again. ഇനി നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തുകൊണ്ട് നല്ല അടിപൊളി ഒരു ഉപ്പുമാവ് ഈ ബാക്കി വന്ന പുട്ട് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബാക്കി വന്ന പുട്ട് ഞാൻ ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇത് ഞാൻ ചോറ് വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അപ്പോൾ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അല്പം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടെ മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളർഫുള്ളായിരിക്കും കാണാൻ വേണ്ടിയിട്ട്, നല്ലൊരു ടേസ്റ്റും ആണ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് അല്പം കുഞ്ഞായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാളയുടെ ഒരു കാൽ ഭാഗം കുഞ്ഞായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് മസാലയായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ചേർത്ത് തയ്യാറാക്കുന്ന ഈ ഉപ്പുമാവിന് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഇങ്ങനെ നോക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊടിച്ചെടുത്തിട്ടുള്ള പുട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറ് കൊണ്ട് തയ്യാറാക്കിയ പുട്ടായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണിത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഒട്ടും മനസ്സിലാവില്ല രാവിലത്തെ പുട്ടായിരുന്നെന്നുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല അടിപൊളി ഒരു ഉപ്പുമാവാണ്. തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് പുട്ട് ബാക്കി വരാറുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു.